രക്ഷിക്കുന്ന ദൈവമാണ് ഇന്ന് അനേകം കുടുംബങ്ങൾക്ക് ഈ ബോധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യാശ ശരണം എന്ന സുഹൃതം ജീവിതത്തിൽ നിന്ന് പോവുകയാണ് ഒരു കടബാധ്യത വന്നോ ഒരു ദുഃഖം വന്നോ ജീവിത പങ്കാളി മധിപാനിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന ഇല്ലാതാകുക കുടുംബത്തിൽ കാരണം എന്താ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം ഹൃദയങ്ങളിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ അത് വളർത്തിയെടുത്തില്ല എന്നുള്ളതാണ് കാരണം വേറെ ചില ആളുകളുണ്ട് ഒരു പ്രശ്നം വന്ന ഉടനെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവുക കുട്ടിച്ചാത്തൻ സേവാ മഠത്തിലേക്ക് പോവുക ജ്യോത്സ്യമാരുടെ അടുത്തേക്ക് പോവുക അങ്ങനെ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി നീ ചെറിയൊരു നൊമ്പരം വരുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നീ ഇടം വലം പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഇടം വലം നോട്ടമില്ലാതെ ഓടുന്ന സ്വഭാവക്കാരനാണോ നീ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിൻ്റെ ജീവിക്കുന്ന ദൈവമായ കർത്താവിലുള്ള വിശ്വാസം നീ പരിചരിച്ച് വളർത്തിയെടുത്തിട്ടില്ല നിൻ്റെ മകൻ മകൾ തെറ്റിപ്പോകുമ്പോൾ ജീവിത പങ്കാളി പലതരത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ ഉയർച്ചയില്ലാതെ വരുമ്പോൾ കുടുംബത്തിലെന്നും തകർച്ച വരുമ്പോൾ മാറി മാറി രോഗങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലുള്ള ഒരു സുഹൃതം തെളിഞ്ഞു വരണം ആ സുഹൃതത്തിൻ്റെ പേരാണ് ശരണം ദൈവീകമായ ശരണം ദൈവത്തിലുള്ള ശരണം എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും എൻ്റെ ദൈവത്തിന് എൻ്റെ സകല കാര്യങ്ങളെയും വ്യത്യാസപ്പെടുത്താൻ കഴിയും അങ്ങനെ ഓരോരുത്തരും അവരുടെ പ്രായത്തിനനുസരിച്ച തോതിൽ ഹൃദയത്തിൽ ബോധ്യപ്പെടണം ഇത് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലുയാ നല്ല ഉറക്കെ പറ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദൈവത്തെക്കുറിച്ച് വേണ്ട ബോധ്യമാണ് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ ഏത് പ്രശ്നത്തിൽ നിന്നും എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയും പ്രൈസലാഡ് പ്രൈസ് അലാഡ് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വിശ്വാസമാണ് ജീവിതത്തിൻ്റെ പ്രതികൂല സമയത്ത് നമ്മുടെ ജീവിതത്തിന് അന്ധകാരത്തിൽ തെളിയുന്ന വിളക്ക് എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസമാണ് എൻ്റെ ദൈവത്തിന് ഈ കാര്യത്തിൽ എന്നെ രക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ ശരി എൻ്റെ ദൈവത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും ആറാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയ മദ്യപാനാണ് നാൽപ്പത്തിനാല് വയസ്സായി മാറിയില്ല പക്ഷേ വിശ്വാസമുള്ളൊരു ദൈവ വയതല്ലൊരു തിരി അവിടെ ഉണ്ടായിരുന്നു ആ ഭാര്യ ആ ഭാര്യ പോയി കർത്താവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഹൃദയം ഉരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചു പല ചേച്ചിമാരെ വന്നു പറഞ്ഞു എല്ലാം വന്ന് പൊങ്ങി പൊങ്ങി ഇരുന്ന് പൊങ്ങി പൊങ്ങി അങ്ങ് പോയി എന്നാൽ ഇത് കണ്ണുനീരോടെ വന്ന ചേച്ചിയാണ് അപ്പോൾ ചില കൺവെൻഷനും ചില സൊസൈറ്റികൾക്ക് തന്നെ ഇങ്ങനെ വന്ന് പൊങ്ങി പൊങ്ങി ഇരുന്ന് പൊങ്ങി പൊങ്ങി പോ ഒരു അനുഭവം ഉണ്ടായില്ല കാരണം എന്താ അവരുടെ ഹൃദയത്തിൽ വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ വരുന്ന കാഴ്ചക്കാരനെ പോലെ പോകുന്നു എന്നാൽ ഈ ചേച്ചി വന്നത് അങ്ങനെയല്ല വിശ്വാസത്തിൻ്റെ പുത്രിയാണ് ആ കുടുംബത്തിൽ പ്രശ്നമുണ്ട് മനസ്സിന് വേദനയുണ്ട് ആ വേദന അർപ്പിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന ചേച്ചിക്ക് അറിയാം ജീവിക്കുന്ന ദൈവത്തിന് മുമ്പാകെ യേശുവിനെ നാമത്തിൽ സമർപ്പിക്കണമെന്ന് പരിജ്ഞാനമുള്ള ചേച്ചി ആ ചേച്ചി ഇങ്ങനെ കൺവെൻഷൻ കൂടി ആളുകൾ ഓരോന്ന് പറയുമ്പോൾ വചനം കേട്ട ആളുകൾ ഓരോന്ന് പറയുമ്പോൾ ആ ചേച്ചി ആ ചേച്ചിയുടെ കുടുംബത്തിലെ ദുഃഖം പറഞ്ഞു എൻ്റെ ഭർത്താവിന് നാൽപ്പത്തിനാല് വയസ്സായി ഇതുവരെ മദ്യവാനം മാറിയില്ല രക്ഷിക്കണ കർത്താവേ അങ്ങനെ രക്ഷിച്ചാൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്താം ദൈവത്തോടൊരു സംസാരമാണത് ദൈവത്തോടൊരു പ്രാർത്ഥനയാണത് അത് അത് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വ്യക്തിയെ ശക്തിപ്പെടുത്തി എന്താ ഈ ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ വ്യക്തിയെ അതിനെ ശക്തി കൊടുത്തത് അല്ലെങ്കിൽ കുട്ടി അടിക്കടി ഇങ്ങനെ താറുമാറായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ആയി അവൻ തവിടുപൊടിയായിക്കൊണ്ടിരിക്കുക സ്വഭാവം പോയി ചീത്ത കൂട്ടുകെട്ട് അങ്ങനെ വിലച്ച് നടക്കണ ആ ഒരു വഷളം കുട്ടി ആ വഷളം കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു അവൻ അവൾ നിരാശപ്പെട്ടില്ല ആ കുട്ടിയോട് പറഞ്ഞു നീ വിഷമിക്കരുത് വാ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പറയണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് നമുക്ക് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം ഈ കരുത്തി ഇടപെടും എൻ്റെ ദൈവത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും ഒരു ഞാൻ ഇത്രയും കാലം പ്രാർത്ഥന നടന്നില്ലെങ്കിൽ പോലും എൻ്റെ ദൈവം ഇടപെടുന്നൊരു സമയമുണ്ട് ഞാൻ കാറ്റു നോക്കിയിരിക്കാൻ പാടില്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകണം എന്ന് പറഞ്ഞ് കുട്ടിയുമായിട്ട് അമ്മ വന്നു ഉറകെ പറഞ്ഞ ഹല്ല അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കരുത് ആ ഞാൻ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതല്ലേ പോയി പ്രാർത്ഥിച്ചതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശി അൻപത്തഞ്ചാം മധ്യായ എട്ടാം വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ ചിന്തകൾ എൻ്റെ വഴികൾ നിങ്ങളുടെക്കാൾ ഉന്നതമത്രേ അത്രേ ദൈവത്തിന് ദൈവത്തിന് സ്വന്തം വഴികളുണ്ട് ദൈവത്തിന് ദൈവത്തിന് സ്വന്തം സമയമുണ്ട് അതുകൊണ്ട് ഒരു തവണ പ്രാർത്ഥിച്ചു അഞ്ച് തവണ പ്രാർത്ഥിച്ചു നടന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ ശരണം അല്ലെങ്കിൽ വിശ്വാസം എന്നൊരു കൃപ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കണം ആ ഒരു അതൊരു ഉറപ്പാണ് ദൈവത്തിലൊരു ഉറപ്പാണ് ഈ ശരണം എന്ന് പറയണത് അത് നമ്മൾ വളർത്തിയെടുക്കണം ഈ അമ്മ അത് വളർത്തിയെടുത്തിരുന്നു അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞു ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു നടന്നില്ലെങ്കിൽ ശരി ഞാൻ ഇപ്പോൾ പ്രാർത്ഥി എൻ്റെ ദൈവം ഇടപെടും ഞാൻ പ്രാർത്ഥിക്കും കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് സഭാപ്രസംഗന്റെ പുസ്തകം പതിനൊന്നാം മതിയാണ് നാലാം വാക്യം വചനം പഠിപ്പിക്കുകയാണ് കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നോക്കി ഇത് നോക്കി അതും ചിന്തിച്ച് ഇതും ഇരിക്കരുത് രക്ഷയുടെ സമയമുണ്ട് ഇടപെടുന്ന സമയമുണ്ട് ദൈവം വിളിക്കുന്ന സമയമുണ്ട് ആ സമയം തിരിച്ചറിഞ്ഞ് നാം അർത്താവിൻ്റെ അരികിലേക്ക് ഇതുപോലെ എല്ലാ പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ വചനം ാണ് ഇങ്ങനെ മനസ്സിന്റെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കാര്യം വന്നാലും ദൈവത്തിൽ ശരണം വെക്കാൻ പറ്റും അങ്ങനെ ദൈവത്തിൽ ശരണം വെക്കുകയാണെങ്കിൽ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറും ആ വ്യക്തിയുടെ ജീവിതം ദൈവം വരുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിക്ക് അനുഭവം കിട്ടുന്നത് എന്നാണ് അടുത്ത വാക്യം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ അഞ്ച് മൊട്ട് ഏഴ് വരെയുള്ള തിരുലഖിതങ്ങൾ ഏശയ്യ മുപ്പത്തഞ്ചാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള തിരുലങ്കിതങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിൽ ഉറപ്പും ദൈവത്തിൽ ശരണമുണ്ടെങ്കിൽ നാം ദൈവത്തോട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ ദയ തോന്നുവോളം ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തെ നോക്കിയിരുന്നാൽ ആ ദൈവം ജീവിതത്തിലേക്ക് ഇടപെടും അട്ടപ്പാടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് യാഥാർത്ഥ്യമാണത് ഒരുപാട് പേര് അട്ടപ്പാടിയിൽ പലതരത്തിലുള്ള വേദനകൾ പറയുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ ഈ ജനങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് വിടുതലിന് വേണ്ടി എന്താണ് ഒരു വഴിയെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് ഏശയ്യയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായത്തിലെ ഈ വചനഭാഗങ്ങൾ ദൈവം സന്ദർശിക്കുന്ന സമയമുണ്ട് അപ്പോൾ എങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് വായിച്ചു നോക്കാം അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും ചുട്ടു തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും ജീവിതത്തിൽ വളരെ വലിയ വിടുതൽ കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഇവിടെ ദൈവവചനം പ്രഖ്യാപിക്കുന്നത് ചുട്ടു തപിച്ച മണലാരണ്യം പോലെയുള്ള ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളെ അത് ജലാശയമാക്കി മാറ്റുന്ന ശക്തിയാണ് ദൈവവചനത്തിൻ്റെ ശക്തി വിശ്വാസത്തിൻ്റെ ശക്തി ആർക്കും രക്ഷിക്കാൻ പറ്റില്ലാത്ത വിധം തകർന്നു പോയ ജീവിതങ്ങളുണ്ടായിരിക്കാം ആ ജീവിതങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റും മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഉതിർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിന്റെ വചനം അടിപ്പിക്കുകയാണ് വരണ്ട ഭൂമിയിലൂടെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും വലിയ വിടുതൽ ജീവിതങ്ങളിലേക്ക് കർത്താവ് നൽകും അച്ഛൻ ഈ അടുത്ത നാൾ നോക്കിയപ്പോൾ ഒരു വ്യക്തി കൈകൾ വിരിച്ചു പിടിച്ച് കരിങ്കല് വിരിച്ചിരിക്കുന്ന കൽപ്പാതയുടെ മുകളിൽ കുരിശന്റെ വഴി നടത്തി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക ഞാൻ ചോദിച്ചു സഹോദര എനിക്ക് പരിചയമുണ്ടല്ലോ അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു എന്നെ മറന്നു പോയാച്ചാ ഞാൻ പറഞ്ഞു ഞാൻ സൂക്ഷിച്ചു നോക്കി ഞാൻ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഞ്ചാവും മയക്കുമരുന്നും മദ്യപാനും എല്ലാം കൂടെ കുഴച്ച് വാരി അടിച്ചുകൊണ്ട് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഹാൻസ് പാൻപരാഗ് പതിനാറ് വർഷമായി കോതമംഗലത്തിൽ നിന്ന് വന്ന് ആ സഹോദരൻ ആ സഹോദരന്റെ അനുഭവം അദ്ദേഹം ജോണി ജോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഓർമ്മയുണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് ജോണി ഞാൻ കോതമംഗലം രൂപതയിലെ കലേന്താനിവിടുകയിൽ ആലക്കോട് നിന്നും വരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിലെ ഇവിടുത്തെ ആദ്യ ധ്യാനത്തിൽ ധ്യാനത്തിന് എൻ്റെ ഭാര്യ ഇവിടെ പങ്കെടുക്കുകയും അവിടെ വന്നതിന് ശേഷം ഡിസംബറിൽ എന്നോട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഞാനപ്പോൾ ഇത് പോരാൻ തയ്യാറായില്ല കാരണം ഞാൻ പതിനാറ് വർഷമായിട്ട് മദ്യവും ഹാൻസും പാൻബ്രാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് പെയിൻറ്റിങ്ങാണ് പണി അപ്പോൾ ഞാൻ പോരാൻ തയ്യാറായില്ല ലാസ്റ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ പോരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോൾ ഞാൻ സമ്മതിക്കുവാണോ പോരാമെന്ന് അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചു ഹാൻസ് ഞാൻ കൊണ്ടുപോകും ഹാൻസ് എടുത്ത് ഹാൻസ് ഇങ്ങോട്ട് അപ്പോൾ ഹാൻസ് എടുത്തപ്പോ ഭാര്യ കയറി കൈ കയറി പിടിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല അനീതന്നെ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ സംബന്ധിച്ച് ഞാൻ ഹാൻസുമായിട്ട് പോകുന്നു അവിടെ മുതൽ ഞാൻ ഹാൻസ് വെച്ച് പോന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് രാവിലെ ഹാൻസ് വെച്ചു അതിനുശേഷം ധ്യാനഹാളി വന്നപ്പോൾ ഞാൻ ഹാൻസ് എടുത്ത് മടി വെച്ചു മടി വെച്ചിട്ട് ധ്യാനം കൂടികൊണ്ടിരുന്നു ആ വിടുത്ത ശേഷ സമയത്ത് അച്ഛനെ വന്ന് വിളിച്ച് പറഞ്ഞാൽ കേൾക്കായിരുന്നു ഇത് വിട്ടുപോകുന്ന കാര്യമൊക്കെ പക്ഷേ ഇത് എന്നെയാണെന്ന് എനിക്ക് കരുതിയില്ലായിരുന്നു എനിക്ക് ഭയങ്കര പരിയാണ് പിടിച്ചു എനിക്ക് പനി പിടിച്ചു പിടിച്ച് പനി പിടിച്ചത് എനിക്ക് വിറയ്ക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ കസര പിടിച്ച് അങ്ങനെ നിൽക്കുവാണ് ഇത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലാസ്റ്റ് അങ്ങനെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നിന്നു നിന്ന് മൂന്നരയായപ്പോഴും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ചു കയറി വണ്ടിയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വർത്തു ഓ നമ്മളെ സാധനം കയറ്റി ഇപ്പോൾ ഉള്ളു അതെടുത്ത് വേഗം കൈക്കകത്ത് കുറഞ്ഞിട്ടു കൈ കയ്യിൽ കുറഞ്ഞിട്ടെങ്കിൽ കയ്യിലേക്ക് കുറഞ്ഞു വിട്ടതിന ശേഷം ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല കയ്യെ ഈ കൈ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആൾക്കാരില്ലെങ്കിലും ശ്രദ്ധിക്കുന്നത് തന്നെ ഇങ്ങനെ നിൽക്കുന്നു അതിന് പുറകെ ഇവിടം പോലെ എൻ്റെ കൈ ഇങ്ങനെ കത്തി ഇങ്ങനെ കരിഞ്ഞ് പൊ കഴിഞ്ഞു കൊടുക്കും നീറു വേണം അപ്പോൾ ആ ഒരു മുളകരച്ച് വച്ച പോലെ കൈ രണ്ടിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് അടുത്ത ആൾ മിണ്ടാനും ഞാൻ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വരെ അങ്ങനെ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇന്നതിനു ശേഷം അടുത്ത നാളിൽ പറഞ്ഞു ഞാൻ ഗ്ലാസ് തള്ളി വെക്കാൻ പറഞ്ഞു അതിൻ്റെ ഗ്ലാസ് തള്ളി വെച്ചപ്പോൾ ഞാൻ രണ്ട് സാധനം ഈ താവളത്തിൽ തന്നെ ഈ സാധനം കളഞ്ഞു കളഞ്ഞപ്പോൾ എൻ്റെ പനിയും വിട്ടു എൻ്റെ ഈ ചൂടും പോയി എല്ലാം പോയി എൻ്റെ ദൈവമേ അതിന് ശേഷം എട്ടാം തീയതി ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു അപ്പം ഈ ഫാനസ് വിട്ടുപോയി നാം മദ്യം പോയിട്ടില്ലല്ലോ എന്നാൽ ശലം മദ്യം കഴിച്ചേക്കാം എന്നിങ്ങനെ നടക്കാക്കി എട്ടാം തീയതി മദ്യം കഴിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടനും വന്നു സാധനമായിട്ട് അപ്പോൾ കഴിച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം കയറിച്ച് വന്നു കയറിച്ചെന്ന് ഒരു കുപ്പെടുത്ത് പൊട്ടിച്ചു ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷർദ്ദിക്കാൻ വന്നു ഞാൻ ഇറങ്ങി ഓടി ഞാനിറങ്ങി ഓടി മിച്ചിത്തു വന്നപ്പോൾ എനിക്ക് ഷർദ്ദിക്കാൻ വരുന്നില്ല ഞാൻ വീണ്ടും തിണ്ണയുന്ന പേക്കത്തെ കാലു വെക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരും അകത്ത് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നിയത് എന്താ പ്രശ്നമായി ഒരെണ്ണാ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അകത്ത് കയറാം അവരെ അടുത്ത് പോകാം അതിനുശേഷം ഈസ്റ്റർ വന്നു ഇതെല്ലാം കടന്നുപോയി ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അളിയുടെ വീട്ടിൽ ചെന്നു അളിയൻ്റെ വീടിച്ചപ്പോൾ അവിടെ നല്ല മദ്യ സർക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനങ്ങടെ ചെന്ന് അവിടെ ചെന്ന് കയറി അകത്തേക്ക് കയറി ഈ മണം വന്നത് എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ പുറത്തു കേടി അപ്പോൾ ഇവരോട് ചെന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം എന്ന് പറഞ്ഞു എന്നെ ആ തള്ളി എടുത്ത് പിന്നെ പുറത്തു കൊണ്ട് വിൽക്കുക ഞാൻ ലാസ്റ്റ് ഇവരോടൊന്നും യാത്ര പോലും പറയാതെ ഞാൻ വീട്ടിൽ നിന്ന് കയറിപ്പോന്നു വിട്ടു പോന്നു വിട്ടു പോന്നു പിന്നെ വിട്ടു മേടിച്ചു ആരാന്നും എനിക്കറിയില്ല പ്രിയപ്പെട്ട സ്വഭാവം നമുക്ക് പതിനാറ് വർഷമായിട്ട് എത്ര ഉപദേശം കൊടുത്താലും സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല ആര് പറഞ്ഞാലും കേ ഒരു പ്രത്യേക ഒരു ഒരു പോകൻ ആ നമ്മുടെ സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള ഒരാൾ പറഞ്ഞ വകവെക്കാത്തൊരു ഒരു രീതിയാണത് അതേമാതിരിയായിരുന്നു പ്രകൃതം ഒരാൾ പറഞ്ഞ കൂസാത്ത പ്രകൃതമായിരുന്നു പിന്നെ പതിനാറ് വർഷം ഇതിന് അടിമത്തം എന്നാൽ ഒരു നാൾ വചനം കേട്ട് യേശുവേന്ന് വിളിച്ച് ആ സമയത്ത് ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറ്റി ജീവിതത്തിൽ ചുട്ട് തപിച്ച മണലാരണ്യം ലോകമോഹങ്ങളുടെ ബന്ധനത്തിൽപ്പെട്ട് പൊടിയായി ജീവിതത്തെ ദൈവം പുതുക്കി മദ്യപാനം മദ്യപാനമില്ല വലിയില്ല ചീട്ടുകളിയില്ല അതുപോലെ ചൂതാട്ടം പോലുള്ള സംഗതികളില്ല ലോട്ടറി അടുക്കളില്ല ഈ ഹാൻസ് പോയി കഞ്ചാവിൻ്റെ എല്ലാ ലഹരി വസ്തുക്കളും ആധിപത്യങ്ങൾ ശരീരത്തിൽ നിന്ന് മാറ്റി കളഞ്ഞ് വിശ്വാസം അങ്ങോട്ട് വളർന്ന് അദ്ദേഹം ദേവാലയത്തിൽ പോകാൻ തുടങ്ങി കുംഭസാരിക്കാൻ തുടങ്ങി കുർബാനകൾ പങ്കെടുക്കാൻ തുടങ്ങി മാത്രമല്ല അദ്ദേഹം മാസത്തിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ജോലി ചെയ്താൽ ഒരാഴ്ചയെങ്കിലും ലോകം മുഴുവനുവേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കരിങ്കല്ല് വിധിച്ച ആ പാതയിലൂടെ കുരിശന്റെ വഴി ചെയ്ത് കരഞ്ഞ് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം വ്യത്യാസം വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിക്കുന്ന ദൈവമായ കർത്താവിന് മുമ്പിൽ നാം വചനം കേൾക്കുന്നതും അവിടുത്തെ വിളിക്കുന്ന നിസ്സാര കാര്യമല്ല രക്ഷിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതം ഏതുവരെ കൈവിട്ട് പോയൊരു ജീവിതമാണെങ്കിൽ പോലും ഒരു എത്രമാത്രം ദൂരത്തേക്ക് പോയ ജീവിതമാണെങ്കിൽ പോലും അത് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അഞ്ചന കല്ലുകൊണ്ട് പുതുക്കി പണിയാൻ നമ്മുടെ ദൈവമായ കർത്താവിന് കഴിയും ഉറക്കെ പറയാം ഹാലെ ലുയ ഉറക്കെ പറയാം ഹാലേ ലുയ്യ ഹാലെ ലുയ്യ ഹാലേ ലുയാ ലേവിയറുടെ പുസ്തകത്തിൽ ഇരുപത്താറാം അധ്യായത്തിൽ പതിമൂന്നാം തിരലഹിതം അച്ഛൻ വർഷങ്ങൾ മുമ്പ് ഇരിക്കുന്ന സമയത്ത് ദൈവജനത്തിൻ്റെ ഓരോ വേദനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവേ ഇതിനെല്ലാം പരിഹാരമെന്ത് കടബാധ്യതയുള്ളവരുണ്ട് പരിഹാരമെന്ത് ജോലി കിട്ടാത്തവരുണ്ട് പരിഹാരമെന്ത് രോഗം മാറി ചികി രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാത്തവരുണ്ട് ചികിത്സിച്ച് രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ ലേ ഷോറിലേക്കും വെല്ലൂരിലേക്കും പോയി വിഷമിക്കുന്നവരുണ്ട് പരിഹാരമെന്ത് അതുപോലെ കുടുംബക്കാഴ്ക്ക് മക്കൾ താന്തോന്നികൾ പരിഹാരമെന്ത് ഭർത്താക്കന്മാർ മദ്യപാനത്തിന് പോയിരിക്കുകയാണ് പരിഹാരമെന്ത് ദൈവസാനിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ലേവരുടെ പുസ്തകം ഇരുപത്താറ് പതിമൂന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വചനഭാഗം നമുക്ക് വായിക്കാം നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു മുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവം ചെറുപ്പം തൊട്ട് നാറാം ക്ലാസ്സിൽ തൊട്ട് മദ്യപാനത്തിൽ പോയൊരു കാര്യം പറഞ്ഞു നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ചില താ താന്തോന്യത്വം കൊണ്ടോ ചില പ്രത്യേക അവസ്ഥകൾ കൊണ്ട് പ്രകൃതങ്ങൾ കൊണ്ടോ ചില ബന്ധനങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാലത്ത് അങ്ങനെ പോയി ഇനി അങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് വിടുവിക്കുന്നവനായൊരു ദൈവമുണ്ട് വ്യത്യാസം വരുത്താൻ കഴിവുള്ള കർത്താവുണ്ട് ആ കർത്താവിനിലേക്ക് തിരിച്ചു വരിക ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും വ്യത്യാസം വരുത്താൻ കഴിയും ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യ ഹല്ലുയ്യ അപ്പോൾ കർത്താവ് ഞാൻ അട്ടപ്പാടിയിരുന്നു ഈ ജനത്തിന്റെ വേദന ദൈവസന്നിധിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കന്ന് ബോധ്യമാണ് നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു നമ്മുടെ കടബാധിതരെ കെട്ടുകൾ പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ബൈബിളിലെ കർത്താവ് പഠിച്ച് പഠിച്ച് തുന്നം പാടി തോറ്റു തോറ്റ് തുന്നം പാടി ഒരു വസ്തുവിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വിധമായി തീർന്നിരിക്കുന്ന ഒരു കുട്ടിയാണോ നീ നിൻ്റെ ജീവിതത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്ന നല്ലവിധ ഉയർച്ചയുള്ളൊരു കുട്ടിയാക്കാൻ നിൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിൻ്റെ ദൈവത്തിന് സാധിക്കും അതുപോലെ ബിസിനസ് സാധാരണ പരാജയപ്പെട്ട് കടബാധിപ്പ് മൂടി ഞാർക്ക് രക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് വ്യത്യാസപ്പെടുത്തി നല്ല ഒരു ലെവലിൽ ഈ പട്ടണത്തിൽ നിലനിർത്താൻ നിൻ്റെ ദൈവമായ കർത്താവിന് സാധിക്കും ഓരോ മനുഷ്യനും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള നുഖങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് മദ്യപാനം അതൊരു നുഖമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അതൊരു നുഖമാണ് അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ കോപ സ്വഭാവം അതൊരു നുഖമാണ് സ്കൂളിൽ പോയി പഠിക്കുന്നില്ല തൊങ്ങനെ ഉഴപ്പി തെമ്മാടിയായി നടക്കുന്നു അതൊരു നുഖമാണ് അങ്ങനെ ദുർവൃത്തി എല്ലാ തരത്തിലുള്ള ദൈവജന വിരീതമായ അന്ധകാരത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും വ്യത്യാസപ്പെടുത്താൻ നമ്മുടെ ദൈവമായ കർത്താവിന് കഴിയും ഒരു വാ ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലുയ്യ 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 യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി ഒരു മൂന്ന് നാല് മേഖലകളിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുരിതം അനുഭവിക്കുന്നത് മുഖങ്ങൾ നാം വഹിക്കുന്നത് പ്രധാനമായിട്ടൊരു മൂന്നാല് മേഖലകളിലാണ് ഒന്നാമതായി നമ്മുടെ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ മുഖങ്ങൾ വയ്ക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്വയംഭോഗത്തിന് അടിമയായ വ്യക്തി ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നാൽ സാധിക്കുന്നില്ല വർഷങ്ങളായി അതിൻ്റെ അടിമത്തത്തിൽ കിടക്കുകയാണെങ്കിൽ മകനെ മകളെ നീ ഇപ്പോൾ ഒരു നുഖത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് അതിൽ നിന്ന് നീ അതിനെ ന്യായീകരിച്ചിട്ട് അവിടെ അങ്ങനെ മൂട്ടുപോയി നീ തീ നരകത്തിൽ പോയി വീഴും അങ്ങനെയല്ല നീ ചെയ്യേണ്ടത് നീ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് നിൻ്റെ ആ ദുഃഖഭാരവുമായി വരണം ഈ മുഖം നീ എടുത്തു നോക്കാൻ മാറ്റാൻ പറ്റിയിട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിൻ്റെ ദൈവമായ കർത്താവിലേക്ക് വരണം എന്നിട്ട് പറഞ്ഞ കർത്താവേ ഈ എൻ്റെ ഈ നുഖ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല മദ്യപാനം കഞ്ചാവ് തഴക്ക ദോഷങ്ങൾ ദുശീലങ്ങൾ ഒരുപാട് ആത്മാവിൽ ചങ്ങല വീണ ജീവിതങ്ങളുണ്ട് സഹോദരങ്ങളെ ഒരാൾക്കും ആ ആഗ്രഹം കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നില്ല ആത്മാവിൽ ചങ്ങല വീണ ജീവിതങ്ങളാണത് ആ ഒന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ല ദേവാലയത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹൃദയം കരിമ്പാറ പോലെ കഠിനം പോയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അവിടുന്ന് നിന്റെ മുഖം തകർത്ത് കളഞ്ഞ് നിന്നെ വീണ്ടും അഞ്ചന കല്ലുകൊണ്ട് പടുത്തുയർത്തുന്നവനായ ഒരു ദൈവം ബൈബിളിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് സൈന്യങ്ങളുടെ കർത്താവ് ഉറക്കെ പറയാം ഹാലേ ലുയ്യ ർക്കെ പറഞ്ഞേ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ അതുകൊണ്ട് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളുടെ ഹൃദയത്തിൽ വേദനയുണ്ട് നാളുകളായി രക്ഷപ്പെടാൻ പറ്റാത്ത ചില പാപബന്ധനങ്ങൾ ആത്മാവിൽ വീണ ചങ്ങലകൾ ആത്മാവിൽ അവിശ്വാസം യുക്തിചിന്തയുടെ ആധിപത്യം നിരീശ്വര ചിന്ത ദൈവനിഷേധം താന്തോന്നിത്തം ഭക്ഷണ സ്വഭാവം മൂഢത എതിർപ്പ് ആസക്തി ദുർമോഹങ്ങൾ ദുരാസക്തി തെറി പറയുന്ന ശീലം ഷാപ്പിലേക്ക് പോകുന്ന രീതികൾ ധനമോഹം ദ്രവ്യാഗ്രഹ ഒരുപാട് മണ്ഡലങ്ങൾ അതൊക്കെ വേണ്ടാന്ന് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല പക്ഷേ ദൈവത്തിന് നിന്നെ വ്യത്യാസപ്പെടുത്താൻ കഴിയും ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ യേശുവ ആരാധന ദേവീസ് എന്ന് പറഞ്ഞ മകൻ ആ മകൻ ആ മകന്റെ പ്രത്യേകത എന്നാണ് ദേവീസ് ആ മകന്റെ പ്രത്യേകത എങ്ങനെയാണ് ആ മകന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ മകന് ഈ ഇന്ത്യയിലെ ചികിത്സിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ചികിത്സിച്ചു എന്നാൽ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല പെങ്ങന്മാരുണ്ടായിരുന്നു ഓരോ പെങ്ങമാര് മാറി മാറി ഒരാൾ ഭോപ്പാലിലേക്ക് കൊണ്ടുപോയി ഒരാൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി ഒരാൾ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി ഒരാൾ പൈംകുളത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ മാനസിക രോഗാശുപത്രികളും ചികിത്സ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളായ എല്ലാ സ്ഥലങ്ങളിലും പെങ്ങന്മാർ കൊണ്ടുപോയി ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല ഹല്ലെ ലുയ്യ ഉറക്കെ പറഞ്ഞേ ഹല്ലെ ലുയ്യ ഫ്രൈസ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അമ്മ ദൈവത്തി ശരണമുള്ള അമ്മയാണ് ആ അമ്മ പറഞ്ഞു നിന്നെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞ് ഇതേമാതിരി വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഈ ഡേവിസിനെ കൊണ്ടുവന്നു ആ ഡേവിസ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ ജലം തളിച്ച് വെഞ്ചിരിപ്പ് ശുശ്രൂഷയുണ്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിശാചെ വിട്ടുപോ എന്നൊക്കെ പറഞ്ഞുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളും വെഞ്ചിരിപ്പും അതിൽ ഈ ഡേവിസ് പങ്കെടുത്തു ആ ഡേവിസ് പറയാണ് പിന്നീട് ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരിച്ചുപോയി പിന്നീട് ഒരു ഹിക്കിൽ ഒരു വർഷം ഒരു വർഷമല്ല പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഡേവിസിനെ കാണുന്നത് കാരണം ഡേവിസൺ അറിയാം ചെറുപ്പത്തുള്ള സ്വഭാവം അതുകൊണ്ട് ഒരു വർഷം കുടിക്കാതിരുന്നു സാക്ഷ്യപ്പെടുത്തില്ല അദ്ദേഹം തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം അദ്ദേഹം നോക്കിയിട്ട് പിന്നെ അദ്ദേഹത്തിന് മദ്യപിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം മൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തി പിന്നെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു തിന്മയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇന്ന് അദ്ദേഹം പ്രേക്ഷിതനാണ് ധാരാളം ജപമാലകൾ വാങ്ങിച്ചു കൊടുക്കും അനേകം പേർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഇന്ന് അദ്ദേഹം സ്വർണ്ണമാല ഇടുന്നു രണ്ട് കാറ് വാങ്ങിച്ചു മദ്യപിക്കുന്ന കാഴ്ച കൊണ്ട് രണ്ട് കാറ് വാങ്ങിച്ച് സ്വർണ്ണമാല വാങ്ങിച്ച് ഭാര്യയ്ക്ക് സ്വർണം വളയിച്ച കൊലിസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാ വിധത്തിലും കുടുംബന്ന് സന്തോഷത്തിലാണ് ഫ്രീ സലാഡ് അദ്ദേഹം പറയുന്നത് ഇരുപത്താറ് വർഷം തകർന്ന ജീവിതമാണ് തകർന്ന് നഷ്ടപ്പെട്ട ജീവിതമാണ് ദൈവൻ ഒന്നും കൂടെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി ജീവിക്കുകയാണ് ഉറക്കെ പറയാം ഹാലേ ലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആർക്ക് രക്ഷിക്കാൻ പറ്റാത്ത വിധം തകർന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റും ഇനി മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മേഖല കഠിനമായ രോഗങ്ങൾ ആ രോഗ അവസ്ഥകളിൽ നിന്ന് യേശുക്രിസ്തുവിനെ നാമത്തിൽ ശുശ്രൂഷകളിൽ നമുക്ക് കർത്താവ് വിടുതൽ തരും ഞാൻ അർത്ഥ ഒരു കാര്യമുണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഇവിടെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പ്രാർത്ഥിക്കാത്തവരൊന്നും അല്ല അവരൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിച്ചിട്ടും ദുരിതം മാറുന്നില്ലല്ലോ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കഴുത്തിലെ മുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കും ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു കർത്താവെ അങ്ങനെയെങ്കിൽ ഈ ജനങ്ങളെല്ലാം പള്ളി വന്ന് പ്രാർത്ഥിക്കുകയാണ് മുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കണേ പൊട്ടിക്കണേ എന്ന് പറഞ്ഞ് പള്ളി വന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഈ മുഖത്തിൻ്റെ കെട്ടുകൾ ഇവർ പ്രാർത്ഥിച്ചിട്ട് മുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടി പോകുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു അവർ പ്രാർത്ഥിച്ചിട്ട് പൊട്ടി പോകുന്നില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കണം അതാരാ അധികാരമുള്ളവര് അതാണ് നമ്മുടെ ഇടവേഖല വികാരിയച്ചന്മാർ അത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഏശയ്യാട് പുസ്തകം അൻപത്തിരണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുലകതത്തിലാണ് ഏശയ്യ അൻപത്തിരണ്ടാം അധ്യായം അതിൽ രണ്ടാമത് തിരുലങ്കതം അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ബന്ധനസ്ഥയായ ജെറൂസലേമേ നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനയാസ്ഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക വചനം നമുക്ക് നേറ്റി പറയാം ബന്ധനസ്ഥയായ ജെറൂസലേമേ നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക നീ പൊട്ടിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ള ആളുകളുണ്ട് അവരെ കൊണ്ട് അത് പൊട്ടിച്ചു കളയിക്കണം ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ്യ ഫ്രൈ സലാഡ് ഫ്രൈ സലാഡ് ഫ്രീപഠ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വീഴുന്ന ആത്മീയ ബന്ധനങ്ങൾ കുടുംബത്തിൽ വീഴുന്ന ബന്ധനങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സ്വഭാവങ്ങൾ അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നീക്കിയിട്ടും പോകണില്ലെങ്കിൽ യേശു ക്രിസ്തുവിനെന്ന നാമത്തിൽ വിടുതൽ തരാൻ അധികാരമുള്ള പൗരോഹിത്യമുള്ള ഒരാളുടെ അടുത്തേക്ക് പോവുക ഇടവകല വികാരിച്ചന്മാർ അങ്ങനെയാണ് കർത്താവോടെ നിയമിച്ചാക്കിയിരിക്കുന്നത് ആ വികാരിച്ചന്മാർ അല്ലെങ്കിൽ വൈദികരുടെ ആ ബ്ലസ്സിങ് വാങ്ങിച്ച് വിടുപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ അത് കർത്താവ് എന്ന നെയ്ക്കുമായി എടുത്തു മാറ്റി അങ്ങോട്ട് അനുഗ്രഹിക്കും നമ്മളൊരു ആയിരം അല്ലെങ്കിൽ നമ്മൾ കുറെ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നീങ്ങാത്ത കാര്യമാണെങ്കിൽ കർത്താവായ നാമത്തിൽ ഈ തിന്മ ഈ മകനിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അധികാരമുള്ള ഒരാളെ കൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ കൺവെൻഷൻ നടക്കണ സമയത്ത് ആ വെഞ്ചിരിപ്പ് ശുശ്രൂഷ ചെയ്തു കൊടുക്കണത് അപ്പോൾ കൺവെൻഷനിൽ ജനറസ് ആയിട്ട് ഗ്രാൻഡ് ഈ ഒരു എന്ന് പറയുക ഒരു പൊതുവായിട്ടുള്ള ഒരു വിടുതൽ ശുശ്രൂഷയാണത് ഓരോരുത്തർക്ക് ഒറ്റക്ക് ചെയ്യുന്ന പോലെ തന്നെ പവർഫുൾ ആണ് പൊതുവായിട്ടുള്ള വിടുതൽ ശുശ്രൂഷ അച്ഛൻ പാലായി ചെന്നപ്പോൾ കൊച്ചു ത്രേസ്യ എന്നു പേരുള്ള ഒരു കോളേജ് സ്റ്റുഡൻറ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് അദ്ദേഹത്തിന് യു ജി സി എഴുതിയിട്ട് എത്ര എഴുതിയിട്ട് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു പന്ത്രണ്ട് തവണ യു ജി സി എഴുതി പന്ത്രണ്ട് തവണ യു ജി സി എഴുതി പന്ത്രണ്ട് തവണ ഒരു തവണ എഴുതി ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഇത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വർഷത്തിൽ രണ്ട് തവണ എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ആറ് വർഷങ്ങൾ എഴുതി എഴുതി തോറ്റു തുന്നം പാടിയ കുട്ടി ഇങ്ങനെ കൺവെൻഷന് വന്നു അപ്പോൾ മുഖങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കുന്ന ഒരു ആ വാക്കുകളിൽ ശ്രദ്ധിക്കാം എൻ്റെ പേര് കൊച്ചു ത്രേസ്യ ഞാൻ പാലാ രൂപതയിൽ കൂടുതലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു കോളേജ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം എനിക്കൊരു കോളേജിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടണം ഒരു എയ്ഡഡ് കോളേജ് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്താൽ യു ജി സി പറഞ്ഞിരിക്കുന്ന നെറ്റ് എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കോളേജ് ജോലിക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ ആ പരീക്ഷ എഴുതി വർഷത്തി രണ്ട് പ്രാവശ്യമാണ് പരീക്ഷ ഉള്ളത് അപ്പോൾ ആറ് വർഷമായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അച്ഛൻ്റെ കൺവെൻഷൻ പറഞ്ഞങ്ങനത്ത് വെച്ച് കൺവെൻഷൻ കൂടി അന്ന് അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ പറ്റിയില്ല അപ്പം അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാനൊന്ന് വീട്ടിൽ ചെന്നത് അമ്മയോട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എൻ്റെ തലയെ യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന എന്തായാലും യേശു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അട്ടപ്പാടിയിലേക്ക് പോരാൻ പറ്റുമെന്നൊരു വിചാരവും ഇല്ലായിരുന്നു ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ഞാനിവിടെ വന്നു അന്നേരം ഒന്നും റിസൾട്ട് വരാത്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല ജൂൺ പകുതി ആയപ്പോഴാണ് റിസൾട്ട് വന്നത് അപ്പൊ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത് റിസൾട്ട് വന്നപ്പോ പന്ത്രണ്ട് തവണ പരീക്ഷ എഴുതി തോറ്റു തോറ്റുപോയത് തവണ ജയിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ എന്നും ഇങ്ങനെ നരകിച്ച് നരകിച്ച് കിടക്കണമെന്നുള്ള അല്ല നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ഹിതം നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഹിതം നമ്മളെല്ലാവരും നല്ല സ്ഥിതിയിലായിരിക്കണം അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഇരുപത്തേഴാം വാക്യത്തിൽ പഠിപ്പിക്കണത് തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ അവിടുന്ന് സന്തോഷിക്കുന്നു നമ്മുടെ നന്മയിൽ ആഹ്ലാദിക്കുന്നു നമ്മുടെ ദൈവത്തെക്കുറിച്ച് ദൈവം വായിച്ചാണ് പഠിപ്പിക്കുന്നത് എന്താ അവിടുന്ന് നമ്മുടെ പിതാവാണ് നമ്മുടെ അപ്പനാണ് നമ്മുടെ അപ്പനെന്ന നിലയ്ക്ക് നമ്മുടെ ശ്രേയസിൽ നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഉറക്കെ പറയാം ഹാരേ ലുയ അങ്ങനെ സന്തോഷിക്കുന്ന ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മൾ തലകുത്തി മറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളുണ്ട് അതാണ് പറഞ്ഞത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് മുഖം പോകണില്ലെങ്കിൽ മുഖം എടുത്ത് ഒടിച്ച് കളയാൻ അധികാരമുള്ളവരെക്കൊണ്ട മുഖ എടുത്ത് ഒടിച്ച് കളയിക്കണം പാലായിൽ അജോമി എന്ന് പറഞ്ഞ കുട്ടി അജോമി എന്ന് പറഞ്ഞാൽ വേറൊരു കുട്ടി ആ കുട്ടിയുടെ പ്രത്യേകത എങ്ങനെയാണ് ആ കുട്ടിക്ക് ശരിക്കും നല്ല ക്ലാസ്സിൽ ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ് എപ്പോഴും ഒന്നാം സ്ഥാനമാണ് പക്ഷേ പബ്ലിക് എക്സാം എഴുതി കഴിയുമ്പോൾ മാർക്ക് പുറകോട്ട് പോകും എന്നും ഈ കുട്ടിക്ക് സങ്കടമാണ് എനിക്ക് റിസൾട്ടില്ല റിസൾട്ട് ഇല്ല റിസൾട്ട് ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൺവെൻഷൻ ആ കൺവെൻഷൻ വന്നപ്പോൾ കുട്ടി പറഞ്ഞു അഭിഷേകിൽ കുട്ടി പറഞ്ഞു എനിക്ക് നല്ല റിസൾട്ട് വേണം അങ്ങോട്ട് പ്രാർത്ഥിച്ചു ദൈവം അങ്ങോട്ട് ആ കെട്ടുകൾ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്ത് ആ കുട്ടിയുടെ അനുഭവം നമുക്ക് വന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് അജോമി മരിയ ജോസഫ് ഞാൻ പാലാരൂപതയിൽ അമ്പാറനിരപ്പിൽ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ തടസ്സങ്ങൾ ദൈവം മാറ്റിത്തന്നു അങ്ങനെ ദൈവം എനിക്ക് തന്ന രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ പത്ത് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പരി വളരെയേറെ കഷ്ടപ്പെട്ട് പഠിക്കുമെങ്കിലും വേണ്ടത്ര റിസൾട്ട് ലഭിച്ചിരുന്നില്ല ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റായിട്ട് നിന്നാൽ പോലും പബ്ലിക് എക്സാം ആവുമ്പോൾ മാർക്ക് താഴേക്ക് പോവും രണ്ടോ മൂന്നോ സ്ഥാനത്തേക്കൊക്കെ ആയി മാറിപ്പോവും ഒത്തിരി വിഷമം അനുഭവിക്കുകയും പീഡ അനുഭവിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ ഞാൻ എം എക്ക് ചേരുമ്പോൾ ഞാൻ കർത്താവിനോട് ആദ്യമേ പ്രാർത്ഥിച്ചത് ദൈവമേ ഇങ്ങനെയൊരു അവസ്ഥ ഇനി എന്നാണ് എനിക്കുണ്ടാവരുതെന്നാണ് അഗ്നി പ്രോഗ്രാം ശാലോം ടി വിയിലൂടെ സ്ഥിരമായി കാണുകയും ഓരോ അഭി അഭിഷേക അഗ്നി പ്രോഗ്രാമിലൂടെയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റാങ്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ യു ജി സി നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യിപ്പിക്കണമേ എന്ന് കർത്ത ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എഴുത്തിലൂടെ എങ്കിലും അത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഈശോയോട് പ്രാർ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ യു ജി സി നെറ്റ് എക്സാം ഞാൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേർഡ് സെമസ്റ്ററിന് ശേഷം എഴുതുകയും ഫസ്റ്റ് ചാൻസിൽ തന്നെ എം എ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ പാസ്സാവുകയും ചെയ്തു പിന്നീട് എം എയുടെ റിസൾട്ട് അതിനുശേഷം ഒക്ടോബറിലാണ് വരുന്നത് അങ്ങനെ എം എയുടെ റിസൾട്ട് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ നടന്ന ഭരണഘാനത്ത് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ മുഴുവൻ പങ്കെടുത്തതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു യു ജി സി ആ കുട്ടിയുടെ വിശ്വാസം നോക്കിയേ ഈ അഞ്ച് ദിവസം ഫുൾ ഇവിടെ കൂടിയിട്ട് പിന്നെ പോയി പിറ്റേ ദിവസം പരീക്ഷ എഴുതുക അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വരെ ഇരുപത്തി മൂന്നാം തീയതിയിലത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ നെറ്റിലൂടെ വീട്ടിലിരുന്നാണ് കണ്ടത് ബാക്കിയെല്ലാം ഇവിടെ ഇരുന്ന് വന്ന് തന്നെ സംബന്ധിച്ചു അങ്ങനെ ഇരുപത്തി നാലാം തീയതി എക്സാം എഴുതുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ നെറ്റ് പാസ്സാവുകയും ചെയ്തു അതിനുശേഷം ഒക്ടോബറിൽ എൻ്റെ എം എയുടെ റിസൾട്ട് വന്നു എം എയുടെ റിസൾട്ടിൽ ദൈവം എനിക്ക് ഒന്നാം റാങ്ക് തന്ന പറയാ തന്നെ ഫ്രീ സലോട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കുക കുട്ടിയുടെ ജീവിതത്തിൽ ദുഃഖമായിരുന്നു എന്താ ദുഃഖം നന്നായി പഠിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് പക്ഷെ പബ്ലിക് എക്സാം എഴുതിക്കാൻ റിസൾട്ട് ഇല്ല അത് നിരന്തരം ക്ലാസ്സിൽ എല്ലാ വർഷവും ഇതായിരുന്നു സ്ഥിതി പക്ഷേ ആ കുട്ടിക്കൊരു ബോധ്യം കിട്ടി ഞാൻ ഇങ്ങനെ എന്നും നരകിച്ചിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമില്ല ഞാൻ നരകച്ചിരിക്കുന്നതിനല്ല ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്നതിലാണ് എൻ്റെ ദൈവത്തിൻ്റെ സന്തോഷം എന്ന കുട്ടിക്ക് തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഇതേമാതിരി ശുശ്രൂഷ വന്ന് പങ്കെടുത്ത് ആ വെഞ്ചിരിപ്പ് ശുശ്രൂഷകളിലും വചന ശുശ്രൂഷകളിലും പങ്കെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ സ്വീകരിച്ചു പിന്നെ പോയി പരീക്ഷ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എം എ പൂർത്തി അതിനു നെറ്റ് പാസ്സായിരിക്കുകയാണ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്ത് അഞ്ചാറ് വർഷം പത്ത് അഞ്ചാറ് വർഷമായിട്ടും പാസാകാത്ത കുട്ടികൾ ആളുകൾ നടക്കുകയാണ് അപ്പോൾ ഈ കുട്ടി വെറുതെ പോയി സൈഡിൽ പോയി ഇടയ്ക്ക് ഹോബി പോലെ പോയി എഴുതിയതാണ് നെറ്റ് സുഖമായിട്ട് അങ്ങോട്ട് പാസ്സായി അത് ശരിക്കും പഠിച്ചത് ഇതൊക്കെ ഇന്ന് കൺവെൻഷൻ കൂട്ടിയിട്ട് പിറ്റേ ദിവസം പോയി എഴുതുക ദൈവം അങ്ങോട്ട് ബ്ലസ് ചെയ്തു എന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നവനാണ് ചെറിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും എല്ലാവരും പ്രശ്നം പ്രശ്നം തന്നെയാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടി മോശമുള്ള പ്രശ്നം എന്ന് വിചാരിക്കരുത് അവർക്ക് അവരുടെ പരീക്ഷ തോന്നുന്നത് വിഷയം തന്നെയാണ് യു ജി സിക്കാർക്ക് അവരുടെ പരീക്ഷ തോന്നുന്ന വിഷയം തന്നെയാണ് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രശ്നത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്ന് ഉറക്കെ പറയട്ടെ ഹാലേ ലുയ്യ കുറച്ചുകൂടെ അവർക്ക് പറഞ്ഞ ഹല്ലേ ലുയ്യ അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം അതായത് യേശയ അൻപത്തിരണ്ടാം മധ്യ രണ്ടാം വാക്യം ബന്ധനസയ ജെറൂസലേമെ നീ പൊടിയിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസയ ശിവൻപുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കുട്ടി ജനങ്ങൾ വിടുതൽ പ്രാപിക്കുകയാണ് അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലരുടെ ജീവിതത്തിലുള്ള ശരീരത്തിലെ രോഗങ്ങളാണ് എത്ര നോക്കിയാലും ശരീരത്തിലെ രോഗങ്ങൾ മാറിപ്പോകാത്ത ആളുകളുണ്ട് പ്രായ ലേഖനത്തിൽ ഏഴാം മധ്യം ഇരുപത്തഞ്ചാം വാക്യങ്ങൾ എങ്ങനെയാണ് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട് ആ വേറ്റ് പറയാം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട് പ്രീസോൺ അങ്ങനെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം ഇതാ പാലായിൽ ഭരണീകരണ കാലാവസ്ഥ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരിയുടെ അനുഭവം ആ സഹോദരിയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയണെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശരീരം മുഴുവൻ പുകച്ചിൽ വന്നിട്ട് അദ്ദേഹത്തിനെ ആർക്കും ഒരു ചികിത്സ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല ചോറുണ്ടാൻ പറ്റില്ല ചായ കുടിക്കാൻ പറ്റില്ല കഷ്ണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥിതിയായിരുന്നു എന്നാൽ ഇതേപോലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിടുതൽ വേണം കൈ ഉയർത്തി ആ ആ രാത്രി തന്നെ ഇറങ്ങി വന്ന് അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് ലിസി തടത്തിൽ നിന്നാണ് വീട്ടുപേര് പാലായിൽ താമസിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം നാലാം തീയതി കുഴഞ്ഞു വീഴുകയുണ്ടായി അതിനുശേഷം എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂടും പുകച്ചിലും ദാഹവുമായിരുന്നു വെയിൽ കൊള്ളാൻ എനിക്ക് പറ്റിയല്ലായിരുന്നു ഒരു ദിവസം പത്തും നാൽപ്പതും ഗ്ലാസ് വെള്ളം കുടിക്കുകയും എട്ടും പത്തും കരിക്ക് കഴിക്കുകയും എത്രയോ ഗ്ലാസ് മോരും വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു ഒത്തിരി നേരം നിൽക്കുമ്പോൾ ശരീരം വിറയ്ക്കുകയും ഇരിക്കണമായിരുന്നു എനിക്ക് ചോറുണ്ടിട്ട് ഏഴെട്ട് മാസമായി കഞ്ഞി മാത്രമേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഹോർമോൺ വ്യത്യാസം കൊണ്ടാണെന്ന് പറഞ്ഞു ആദ്യം ആയുർവേദവും പിന്നീട് ഇംഗ്ലീഷ് മരുന്നും ചെയ്തു എനിക്ക് ഈ പുകച്ചിൽ കൂടിയതല്ലാതെ കുറഞ്ഞില്ല അതേ തുടർന്ന് എനിക്ക് അസിഡിറ്റി വർദ്ധിച്ചു വന്നു ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഞാൻ കുടിച്ചിട്ട് എട്ട് മാസമായി ഒരു മുളകരച്ച കറി കഴിച്ചിട്ട് ആറു മാസമായി ഞാൻ വെറുതെ മഞ്ഞളും തേങ്ങായും ഉപ്പും ഇട്ടാണ് മീൻ കറി കഴിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് എന്തൊരു ജീവിതമാണ് കഴിച്ചിടിക്കും അങ്ങനെ ഇരിക്കെ അതിപ്പോ അല്ലെ അത് വർദ്ധിച്ച് അറശസും പൈൽസുമായി മാറി ഞാന് എനിക്കൊരു യാത്ര ചെയ്യാനോ ഒരു വഴിക്ക് പോകാനോ എന്തിന് ഈശോയുടെ അടുത്തൊരു ധ്യാനം കൂടാൻ പോകാൻ പോലും എനിക്ക് പറ്റിയല്ല കാരണം അവിടെ ചെന്നാൽ അവിടുത്തെ ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കത്തില്ല എനിക്ക് ആകെ സങ്കടമായി ഞാനൊരു എരിവിട്ട ഭക്ഷണം കഴിച്ചാൽ മൂന്ന് മണിക്കൂറിനകം എങ്ങനെ ഇരുന്നാലും എൻ്റെ വയറിൽ നിന്ന് ബ്ലഡ് അടക്കം മലം പോകും അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലെത്തി എൻ്റെ അമ്മയാണ് എന്നെ വന്ന് നോക്കിയിരുന്നത് ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വട്ടായിലച്ചം വിളിച്ചു പറഞ്ഞു മലത്തിലൂടെ ബ്ലഡ് പോകുന്ന രണ്ടു പേർക്ക് സൗഖ്യം കൊടുക്കുന്ന ഞാനത് ഞാനാണെന്ന് അങ്ങ് വിശ്വസിച്ചു രാത്രിയിൽ വീട്ടിൽ ചെന്ന അത്താഴം കഴിച്ചപ്പോൾ ഞാൻ ഒരു കാന്താരി മുളക് എടുത്ത് അങ്ങ് തിന്നു ഒറ്റ കഴിക്കില് എന്താ കഴിച്ചത്

വെച്ച് അതും കഴിച്ചു കഴിച്ചു എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഐസ്ക്രീം കഴിച്ചതുപോലെ പോലെ വയറിരിക്കുന്നു അതുപോലെ എനിക്ക് നല്ല ഉറക്കവും കിട്ടി ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കെടുതികളിൽ പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് വി നമ്മുടെ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിൽ ഒരു പ്രതിപാദനമുണ്ട് അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായം അവിടെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുലഖിതങ്ങൾ അതായത് സ്നാപക യൗഗന രണ്ടുപേരെ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചു എന്നിട്ട് സ്നാപക യോഗ സംശയിതാണ് നീ തന്നെയാണോ വരാനിരിക്കുന്ന യേശു അതോ ഞങ്ങൾ വേറൊരുവനെ അന് കാത്തിരിക്കണമോ എന്ന് സ്നാപകൻ ഒരു സംശയം ഉണർത്തിക്കുകയാണ് ഉടനെ യേശു ഞാനാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്നതിന് അടയാളമായി കുറച്ച് സംഗതികൾ കൊടുത്തുവിടുന്നുണ്ട് ഞാൻ യേശുവാണ് ഞാനാണ് വരാനിരിക്കുന്ന ദൈവപുത്രൻ ഞാനാണ് മിശുക എന്ന് അറിയേണ്ടതിന് ശിഷ്യമാരോട് പറയാണ് ഈ അടയാളങ്ങൾ പോയി സ്നാപകനെ അറിയിക്കുക യേശു പറയാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹനാനെ അറിയിക്കുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെയിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ ഉറക്കെ പറയട്ടെ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ വായിങ്ങനെയാണ് അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അവരെ അനേകം കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനാണ് യേശു ഞാനാണ് വരാനിരിക്കുന്നത് എന്നതിന് അടയാളമായി യേശു സ്നാപകന് കൊടുത്തുവിടുന്നിങ്ങനെയാണ് ഇതാ കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇത് പോയി യോഹന്നാനെ അറിയിക്കുക ഇവരൊക്കെ പറഞ്ഞ ഹല്ലേ അപ്പോൾ ഞാനാണ് ദേവുദ്രൻ ഈശോ വിടുതലിൻ്റെ സംഭവങ്ങൾ യോഹനാന് ഒരടയാളമായി കൊടുത്തുവിടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു ജനത്തിൻ്റെ ഓരോ തരത്തിലുള്ള കഠിനമായ അവസ്ഥകളിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ വിടുവിക്കുന്നവനായ കർത്താവാണ് നമ്മുടെ ദുഃഖങ്ങളിൽ യേശു ക്രിസ്തുവിന് പ്രത്യേകമായ ശ്രദ്ധയുണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം വന്നാൽ യേശുന നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ച് നോക്കുക വളരെ പെട്ടെന്ന് അവിടെ വിടുതലുണ്ടാവും അങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് വിടുതലാത്ത കാര്യങ്ങൾ സഭ സമ്മേളിക്കുമ്പോൾ ദേവാലയത്തിൽ ഞായറാഴ്ചത്തെ പ്രാർത്ഥനകളിലേക്ക് വന്നത് പ്രാർത്ഥിക്കുക ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക വൈദികരുടെ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ കൂടുക അതുമല്ലെങ്കിൽ ഇതേപോലുള്ള കൺവെൻഷൻ നശ്വസോട് നടക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനകൾ കൂടുക ആ സമയത്ത് കാലങ്ങളായി വർഷങ്ങളായി ഒരാൾക്കും വിടുതൽ തരാൻ പറ്റാത്ത തരത്തിലുള്ള കഠിനമായ തിന്മകളെ യേശുക്രിസ്വനം നാമത്തിൽ ശാസിച്ച് വിടുവിക്കുമ്പോൾ വെഞ്ചിരിക്കുമ്പോൾ അത് കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എന്നുമായി വിട്ടൊഴിഞ്ഞു പോയി ആ കുടുംബങ്ങളും സ്ഥാപനങ്ങളും വിടുതൽ പ്രാപിക്കും ഇറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യ കൈ ഉയർത്തി ഉറക്കെ പറ പ്രൈസ് പറഞ്ഞു പറഞ്ഞേ ഹല്ലേ ലുയ്യ ഹല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തകർച്ച നമ്മൾ അനുഭവിക്കുന്നത് ശരീരത്തിൻ്റെ മേഖലയിലാണ് അടുത്തൊരു തകർച്ച മനുഷ്യൻ സാധാരണ അഭിമുഖീകരിക്കുന്നത് പൈശാചിക പീഡകളുടെ കാര്യത്തിലാണ് ദുഷ്ടാത്മ ഉപദ്രവങ്ങൾ അന്ധകാര ശക്തികളുടെ ശല്യങ്ങൾ ആ ശല്യം ഒരു ദൈവവേദന അലട്ടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് അടുത്തേക്ക് കൂടോത്രക്കാരനടുത്തേക്ക് അടുത്തേക്ക് അല്ല ഒരു ദേവ വൈദ്യൽ പോകേണ്ടത് യേശുക്രിസ്തുവിനെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അതിന് വിടുതലുണ്ട് യേശുവിനെ നാമത്തിൽ അതിന് സൗഖ്യമുണ്ട് കാരണം യേശു എന്ന നാമം സാത്താൻ ഞെട്ടി വിറയ്ക്കുന്ന നാമം തന്നെ വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷത്തിൽ പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ തിരുലകതങ്ങൾ ഈശോ ശിഷ്യന്മാരെ ഈ രണ്ട് പേർ ഈ രണ്ടു പേരായി പറഞ്ഞയച്ചു ശിഷ്യന്മാർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു പ്രസംഗിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്നു അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു യേശുവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു ഉടനെ യേശു അവരോട് പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു സാത്താൻ കീഴ്പ്പെടുകയല്ല ചെയ്തത് യേശുക്രി നാമത്തിൽ വചന പ്രഘോഷിച്ചപ്പോൾ യേശുവിനെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശുവിനെ നാമത്തിൽ വിടുതൽ നൽകിയപ്പോൾ സാത്താൻ ജീവിതങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിച്ചു എന്ന് വിശുദ്ധ ലേഖകത രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്രയും ഉന്നതമായ ഒരു വിടുതലാണ് യേശുവിൻ്റെ നാമത്തിൽ നമുക്കുള്ളത് പേടിയോ ഭയമോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ദുഷ്ടാത്മ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിമത്തം ഉണ്ടെങ്കിൽ യേശുന നാമത്തിൽ അതിൽ നിന്ന് വിടുതലുണ്ട് ഇന്ന് നിരവധി വ്യക്തികൾക്ക് ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം അവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നത് തന്നെ യേശുവിന നാമത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക ദൈവ പായതലാണെങ്കിൽ യേശുവിനൻ നാമ ഉച്ചരിക്കുമ്പോൾ യേശുവിന നാമത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മപീഠകൾ യേശുവിന നാമത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഛിന്ന ഭിന്നമായി അത് വിട്ടൊഴിഞ്ഞു പോകും ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഒരു ദിവസം അച്ഛൻ അട്ടപ്പാടി നിൽക്കുന്ന സമയത്ത് ഒരു കുടുംബം ധ്യാനം കഴിഞ്ഞ് വെഞ്ചിരിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് കൊന്ത നാല് കൊന്ത മേടിച്ചിട്ട് വന്നു അപ്പോൾ ചോദിച്ചു എന്തിനു വേണ്ടി ഈ കൊന്ത വെഞ്ചിരിക്കുന്നത് നാലെണ്ണം പറഞ്ഞ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കൊന്ത അന്നേരം വെഞ്ചരിച്ചു ഇത് ഞങ്ങൾ അടുത്തുള്ള കുടുംബത്തിൽ വേണ്ടിയാണ് ഈ കൊന്ത വെഞ്ചിരിക്കുന്നത് അപ്പോൾ അടുത്തുള്ള കുടുംബം ഒരു ഹൈന്ദവ കുടുംബമാണ് ആ ഹൈന്ദവ കുടുംബമാണ് ഈ കൊന്ത വേണമെന്ന് ഇവർ സ്പെഷ്യലായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു അവർക്ക് കൊന്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പറഞ്ഞു അങ്ങനെയല്ല ചാ ഒരു കാര്യം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബം ഞങ്ങളോട് ശത്രുതയിലായിരുന്നു ശത്രുതയിലായിരുന്ന സമയത്ത് അവർ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്തു അങ്ങനെ കൂടോത്രം ചെയ്തിട്ട് അവർ ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തെങ്കിലും ഞങ്ങൾക്കൊന്നും ഫലിച്ചില്ല പകരം ആരാണോ ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് അവർക്ക് തന്നെയാണ് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരുന്നത് ഉടനെ വീണ്ടും അവർ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു മന്ത്രവാദി ഞങ്ങൾ ഇത്രയും പൈസയും തന്നു ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ശത്രു സുഖമായിട്ട് നടക്കുന്നു എല്ലാ കേടുകളും ഞങ്ങൾക്കാണല്ലോ സംഭവിക്കുന്നത് അതെന്താ കാരണം ചോദിച്ചു ഉടനെ ആ മന്ത്രവാദി പറഞ്ഞു അങ്ങനെ വരാൻ ഒരു കാര്യമില്ല ഞങ്ങൾ കുട്ടിച്ചാത്തന് കൃത്യമായ റൂട്ട് കൊടുത്താണ് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇവർ പറഞ്ഞു എന്നാ റൂട്ട് തെറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയിരിക്കണെന്ന് പറഞ്ഞു ഫ്രീവട്ട സഹോദരങ്ങളെ വീണ്ടും ആ സംഗതി മഷിയൊക്കെ ഇട്ട് നോക്കി എവിടെ കുട്ടിച്ചാത്തൻ പോയി കയറിയിരിക്കണെന്ന് നേരത്തെ നോക്കി നോക്കിയപ്പോൾ കുട്ടിച്ചാത്തന്മാരെല്ലാം ഈ ഏത് കുടുംബത്തിനെതിരാണോ മന്ത്രവാദം ചെയ്ത് ആ കുടുംബത്തിന്റെ അതിർത്തി വരെ പോയിട്ട് അലറികൊണ്ടും കൊണ്ട് ഓടിപ്പോരുക പോരണ വഴിക്ക് ഇവരുടെ വീട്ടിൽ കയറി ശല്യം ചെയ്യാം ഈ ആളുടെ വീട്ടിൽ കയറിയിട്ട് അപ്പോൾ ഇവർ ചോദിച്ചു ആ വീട്ടിൽ പോയി അതിർത്തി വരെ പോയിട്ട് എന്താ അലറി കൊണ്ട് ഇങ്ങനെ ഓടിപ്പോരണം എന്ന് ചോദിച്ചു ഉടനെ മന്ത്രവാദി വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു നമ്മൾ ഏത് കുടുംബത്തിനെതിരായ മന്ത്രവാദി ചെയ്യണത് ആ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും കഴുത്തിൽ വ്യഞ്ചിരിച്ച ജപമാല കിടപ്പുണ്ട് ആ വ്യഞ്ചിരിച്ച ജപമാല കിടക്കണിടത്തോളം കാലം അത് യേശുവിനെ നാമത്തിലാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ ജപമാല കിടക്കണിടത്തോളം കാലം കിടക്കണിടത്തോളം കാലം നമ്മളിവിടുന്ന് കൂടോത്രം ചെയ്താൽ ആ കുടുംബത്തിന് ഫലിക്കുകയില്ല അതുകൊണ്ടാണ് കുട്ടിജാതമർ അലറിക്കൊണ്ട് തിരിച്ചു പോരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ഒരു വസ്തു ധരിക്കുമ്പോൾ പോലും ഇത്രമാത്രം ശക്തിയാണ് ആ വ്യക്തിക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു നിസ്സാര കാര്യമല്ല യേശു നാമത്തിലുള്ള പ്രാർത്ഥനയും യേശു ക്രിസ്തുവിൻ്റെ നാമവും യേശു നാമം സാത്താൻ ഞെട്ടി വിറയ്ക്കുന്ന നാമമാണ് വിശുദ്ധ മർക്കോസിൽ സുവിശേഷത്തിൽ യേശു ഒരു ദേശത്തേക്ക് ഘനസേനയുടെ നാട്ടിലേക്ക് വരുമ്പോൾ ലഘിയോൻ ബാധിച്ചിരുന്ന പിശാചുകളുടെ കൂട്ടം ആവസ്സിച്ചിരുന്ന മനുഷ്യൻ അലറുകയാണ് യേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പിശാജിന് അവന്റെ സ്ഥിതി അറിയാം യേശുവിന്റെ നാമത്തിൽ പിശാജിന്റെ ആധിപത്യങ്ങൾ തകരും പറഞ്ഞേ ഹല്ലേ ലുയ്യപറയേശ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അന്ധകാര പീഡകളിൽ നിന്ന് വിടുതൽ നൽകുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമാണ് നമ്മുടെ പാപാവസ്ഥകൾ എന്ന് നമ്മൾ വിടുവിക്കുന്നു നമ്മുടെ രോഗാവസ്ഥകൾ എന്ന് നമ്മൾ വിടുവിക്കുന്നു പൈശാചിക പീഡകളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുന്നു